ഞാൻ ഇന്ന് ഇവിടെ വന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ ബിഹാഫിലും എൻ്റെ കോളീഗ്സിൻ്റെ ബിഹാഫിലും ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്ത് ഇന്നലത്തെ ബോംബ് ബ്ലാസ്റ്റ് വിക്ടിംസിനെ മീറ്റ് ചെയ്ത് അവരെ നോക്കുന്ന ടേക്കിംഗ് കെയർ അവരുടെ സ്റ്റാഫ് മെഡിക്കൽ സ്റ്റാഫിനെ മീറ്റ് ചെയ്തു. ആ ബോംബ് ബ്ലാസ്റ്റിൻ്റെ സെൻറ്ററിലും ഞാൻ പോയി. ആ ബോംബ് ബ്ലാസ്റ്റിൻ്റെ എവിഡൻസ് പുറത്തുനിന്ന് കാണാൻ പറ്റി. വിക്ടിംസിൻ്റെ എന്ത് സഹായമാണെന്ന് വെച്ചാൽ ഞങ്ങൾ ആസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഐ ഹാവ് ഓഫേർഡ് ദം ടു ദർ ഫാമിലീസ്. ഇന്നലെ ഈ ഇൻസിഡൻ്റ് ആവും കഴിഞ്ഞ് സി പി എമ്മിൻ്റെ ഗോവിന്ദൻ മാസ്റ്റർ സഖാവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, പാലസ്റ്റൈൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിൻ്റെ കണക്ഷൻ ഉണ്ട്, അതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു ഞാൻ വിട്ടപ്പോൾ ഇന്നലെ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ, ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്ററിൻ്റെ പ്രസ് കോൺഫറൻസിൽ എൻ്റെ പേരെടുത്തിട്ട് അദ്ദേഹം എന്നെ ഒരു വിഷം സംതിങ് സംതിങ് വർഗീയവാദി എന്ന് എന്നെ വിളിച്ചു. അപ്പോൾ ആ അതിനെപ്പറ്റി ഒന്ന് രണ്ട് മിനിറ്റിൽ ഐ വോണ്ട് ടു ജസ്റ്റ് എക്സ്പ്ലെയിൻ എൻ്റെ റെസ്പോൺസ്. എന്നെ വർഗീയവാദി എന്ന് വിളിക്കാൻ ചീഫ് മിനിസ്റ്ററിന് എന്തൊരു മോറൽ അതോറിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് ഞാനും ഞങ്ങളുടെ പാർട്ടിയും പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി സബ് കാ സാത്ത് സബ് കാ വികാസ് സബ് കാ വിശ്വാസ് സബ് കാ പ്രയാസ് വിശ്വസിക്കുന്ന കാര്യകർത്ത ആണ്. ഇന്നലത്തെ ഞാൻ പറഞ്ഞതോ പാർട്ടി പറഞ്ഞതിൽ ഞങ്ങൾ ഒരു ഫേത്തിനെയും അറ്റാക്ക് ചെയ്തിട്ടില്ല, ഒരു കമ്മ്യൂണിറ്റിനെയും അറ്റാക്ക് ചെയ്തിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് ഈ ഹമാസിൻ്റെ ചീഫിന് കേരള ഗവൺമെൻറ് എങ്ങനെയാണ് ഇവിടെ അയാളുടെ ഹേറ്റ്ഫുൾ സ്പീച്ചും ഹേറ്റ്ഫുൾ സെൻറ്റിമെൻറ്റും റാഡിക്കലൈസേഷൻ എഫേർട്ട്സും ചെയ്യാൻ സമ്മതിച്ചത്, അതാണ് ഞങ്ങളുടെ ക്വസ്റ്റ്യൻ, അതാണ് ഇന്നലെ ഞങ്ങൾ ചോദിച്ചത്. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇൻസിഡൻസ് ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അത് വി ആർ മെയിൻറ്റെയിനിങ് ദാറ്റ് പൊസിഷൻ ഈവൻ ടുഡേ. ഇതിലിപ്പോൾ ഞാനിപ്പോൾ വിസ്താരമായിട്ട് ഐ ഡോണ്ട് ഹാവ് ടു ടെൽ യു ഹിസ്റ്ററി എന്താണ്. ഇവിടെ ജൂൺ 23 ജൂൺ 20 2020